ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 1/2 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് എൻ്റെ മക്കളാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ 1-2 സ്ഥലത്ത് മാത്രമേ കേട്ടോ ഞാനവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവർ തനിയെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ 1/2 കപ്പ് മൈദ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതായത് 125 ml കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഈ ഫ്ലോർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ എഗ്ഗ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് എഗ്ഗ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നല്ലപോലെ തന്നെ ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ആക്കാം. ഇനി എഗ്ഗ് മിക്സിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് നല്ല ചൂടുള്ള പാല് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാലും ഫ്ലോറും ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലോർ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനായിരുന്നു കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്ലോർ മുഴുവനും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് 1 ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം 200°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160°C 20 മിനിറ്റ് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. 10 ടേബിളിൻ്റെ മുകളിൽ 1/2 kg കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് 1 പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലെയറിലായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചെറീസും ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബാക്കി ലെയറും ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ സൈഡിലൊക്കെ കുറച്ച് ക്രീം കൊടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 10 മിനിറ്റ് അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ കേക്ക് പുറത്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ മുകളിൽ സൈഡിലൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം കൊടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കിയെടുക്കാം.
ഇത്രത്തോളം ഓളന്നെ ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയും കുറച്ചുകൂടെ ടൈമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവളെന്നെ ചെയ്യും. പിന്നെ എനിക്കെന്തോ അത്ര പെർഫെക്ഷൻ തോന്നാത്തതുകൊണ്ട് ലാസ്റ്റ് പിന്നെ ഞാൻ തന്നെ അതൊന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഓളന്നെ ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ ചുറ്റിലും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ മുകളിൽ റോസറ്റാനോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇനി കേക്കിന് മുകളിൽ വരച്ചു കൊടുത്തിട്ടുള്ള ഒരു ബോർഡറിൻ്റെ മുകളിലായിട്ട് ഓരോരോ ചെറീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. 615 grams ആണ് കേട്ടോ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഒരു മണിക്കൂറൊക്കെ കേക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.